BRC വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സെന്റ് പൈൻസ് 10th UP സ്കൂളിൽ വെച്ച് ലാബ് അറ്റ് ഹോം എന്ന പേരിൽ അധ്യാപക ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് തന്നെ ഒരു വലിയ മാതൃകയാണ് കോവിഡ് കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച ഓൺലൈൻ വിദ്യാഭ്യാസം. നമ്മൾ വിക്ടസ് ചാനലിന്റെ ഭാഗമായി ഒരു വലിയ പരിശ്രമം നടത്തി. നെറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു, ടിവി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു, മൊബൈൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് പരിഹരിച്ചു എന്നുള്ളതാണ്. കോവിഡിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായ വശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രക്ഷിതാക്കളും വിദ്യാലയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. രക്ഷിതാക്കളും വിദ്യാലയവും തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കോവിഡ് സഹായിച്ചത് നമ്മുടെ രക്ഷിതാക്കൾ മുഴുവൻ ഒരു സഹ അധ്യാപകരായി മാറി എന്നുള്ളതാണ്. നമ്മുടെ വീടുകൾ മുഴുവൻ ഒരു വിദ്യാലയമായി മാറി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ വീടിനകത്ത് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ അവര് വീടിനകത്ത് തന്നെയാണ്. 22nd ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ അധ്യക്ഷത വഹിച്ചു. BPC ചാന്ദ്രി VV പദ്ധതി വിശദീകരണം നടത്തി. വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി രക്ഷിതാക്കളുടെ സഹായത്തോടെ വീടുകളിൽ തന്നെ ശാസ്ത്ര ലാബുകൾ സജ്ജീകരിക്കുക, വീടുകളെ പരീക്ഷണശാലയാക്കി മാറ്റുക എന്നതാണ് ലാബ് അറ്റ് ഹോമിന്റെ ലക്ഷ്യം. ട്രെയിനർ വാസു KS, CRC കോർഡിനേറ്റർ ഹസീന MM, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ് ആൻഡ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തൊട്ടറിഞ്ഞുകൊണ്ട് അനുഭവത്തിലൂടെ കുട്ടികൾ പഠിച്ചാൽ മാത്രമേ ശാസ്ത്ര വിഷയങ്ങൾ അവന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരം ഒരു ലക്ഷ്യം പ്രാപ്യമാക്കുന്നതിനാണ് സംരക്ഷിച്ച കേരള BRC വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്.